ആനയിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ അഞ്ചംഗ വിദഗ്ധ സമിതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് ടൂറിസം മേഖല. ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നു എന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ നിലവിൽ വിദഗ്ധ സമിതിക്ക് ആനയിറങ്കലിലെ ബോട്ടിംഗ് പൂർണ്ണമായും നിരോധിക്കണമെന്ന അഭിപ്രായമില്ല. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് കഴിഞ്ഞ ജൂലൈ 14 ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് ഹൈക്കോടതി നിരോധിച്ചത്. ആനയിറങ്കലിലെ ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നു എന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ നിലവിൽ വിദഗ്ധ സമിതിക്ക് ആനയിറങ്കലിലെ ബോട്ടിംഗ് പൂർണ്ണമായി നിരോധിക്കണമെന്ന അഭിപ്രായമില്ല. വന്യജീവികളെ ബാധിക്കാതെ എങ്ങനെ ബോട്ടിംഗ് നടത്താമെന്നതാണ് സമിതിയുടെ പരിഗണനയിലുള്ള വിഷയം. ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും മുൻപ് സമിതി ജനപ്രതിനിധികളെയും നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തി സിറ്റിംഗ് നടത്തിയേക്കും. കോടതി നിർദ്ദേശിക്കുന്ന ഭേദഗതികളോടെ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഹൈഡൽ ടൂറിസം വിഭാഗത്തിനും. ഇവിടെ ഏകദേശം ഡെയിലി 500 ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ ബോട്ടിംഗ് ഇല്ലാതെ കൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര നിരാശയാണ്. ഇവിടെ വന്നിട്ട് ബോട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അപ്പൊ തന്നെ അയ്യോ ബോട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിരാശയായിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യമാണ്. പക്ഷെ ഇവിടുത്തെ ജീവനക്കാരും അതുപോലെ ജോലി ഇല്ലാത്ത അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. ആനയിറങ്കൽ ജലാശയത്തിലെ ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ വരുമാനത്തിൽ പ്രതിദിനം 100,000 രൂപ നഷ്ടമുണ്ടെന്നാണ് കണക്കുകൾ. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ശരിക്കും ബോട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല തിരക്കും നല്ല 10,000-15,000 രൂപയുടെ അടുത്തൊക്കെ കച്ചവടം വരുന്ന സമയമാണിത്. 8:30 മുതൽ ഗസ്റ്റ് കയറി വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായിട്ട് ഞങ്ങളുടെ ബിസിനസ് വളരെ വളരെ മോശമായിട്ടായിരിക്കണേ. ശരി, ഇത് ഹൈഡലിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ലീസിനെടുത്തിട്ട് നടത്തുന്നതാണ് ശരിക്കും ഈ സ്ഥാപനം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെന്റ് പോലും അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആനയിറങ്കൽ ബോട്ടിംഗ് വന്യമൃഗങ്ങൾക്ക് ഭീഷണിയല്ലെന്ന് വിശദമാക്കുന്ന സത്യവാങ്മൂലം നേരത്തെ ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സീസണിൽ ദിവസം 1,000 ഓഫ് സീസണിൽ 500 സഞ്ചാരികളാണ് ആനയിറങ്കലിൽ എത്തിയിരുന്നത്. ബോട്ടിംഗ് നിരോധിച്ചതോടെ സഞ്ചാരികൾ എത്തുന്നത് പേരിന് മാത്രമായി. ഇതോടെ ഇവിടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്ന തൊഴിലാളികളും ദുരിതത്തിലാണ്. ഇവിടെ ബോട്ടിംഗ് നിന്നു പോയതോടുകൂടി ഇവിടെ സഞ്ചാരികളെല്ലാം വരുന്നത് കുറവാണ്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഇവിടെ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ഞങ്ങളിവിടെ എല്ലാം. ഇവിടെ ഒരു ഇതൊരു പാർക്കാണ്, എൽഫിൻ വാലി എന്ന് പറഞ്ഞ പാർക്കാണ്. ബോട്ടിംഗ് നിന്നോടുകൂടി ഇപ്പോൾ സഞ്ചാരികൾ വരാതായതോടുകൂടി ഞങ്ങളിവിടെ പ്രതിസന്ധിയിലാണ്. അപ്പം ഉടനെ ഇത് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കോടതി പുതിയ വിദഗ്ധ സമിതിയോട് റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിൽ ബോട്ടിംഗ് സമയം കുറയ്ക്കുക, പരിസ്ഥിതി സൗഹൃദ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോട്ടുകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചാൽ അത് നടപ്പാക്കാൻ തയ്യാറാണെന്ന് ഹൈഡൽ ടൂറിസം അധികൃതർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി.